പ്രിയപ്പെട്ട കുട്ടികളെ പ്ലസ് വൺ മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് കണ്ട് നിങ്ങൾ പ്രവർത്തനം ചെയ്ത് കാണുമല്ലോ അല്ലേ നമ്മൾ ഇന്ന് കാണുന്ന സിനിമയ്ക്കും ഗാനങ്ങൾക്കുമെല്ലാം സ്വന്തമായ ഈണം ഉണ്ടായതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ മലയാളിത്വമുള്ള ഗാനങ്ങൾ ഇല്ലായിരുന്നു തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങളിലെ അനുകരണങ്ങളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത് അതിനൊരു മാറ്റം വന്നത് നീലക്കുയിൽ എന്ന സിനിമയിലെ ഗാനങ്ങളോടെയാണ് മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞ മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമാണ് നീലക്കുയിൽ അതിലെ കായലരികത്ത് എന്ന ഗാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ മികച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു നീലക്കുയിൽ ഇതിലെ ഗാനങ്ങൾക്ക് മുമ്പ് ഈണം മറ്റു ഭാഷകളിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ നീലക്കുയൽ എന്ന സിനിമയിൽ ഈ ഭാസ്കരൻ മാഷിൻ്റെ വരികളിലൂടെ നമ്മുടെ കേരള മണ്ണിൻ്റെ പാൽ പുഞ്ചിരിയും കെ രാഘവ മാസ്റ്ററുടെ നാടൻ സംഗീതത്തിൻ്റെ ലയവും ലാളിത്യവും ചേർന്ന് അതുവരെ ഉണ്ടായിരുന്ന അസ്വാഭാവികമായ പാട്ടുകളുടെ അരുചി ഇല്ലാതാക്കി ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക് മാത്രമാണ് മുമ്പ് പാടാനുള്ള അവസരം ലഭിച്ചിരുന്നത് മലയാളിയുടെ ചരിത്രത്തിലാദ്യമായി സാധാരണക്കാരന് അന്ന് കേൾക്കേണ്ടി വന്ന കീർത്തനങ്ങൾക്കും ഇതിഹാസ കാവ്യങ്ങൾക്കും നാടൻ പാട്ടുകൾക്കും അപ്പുറത്ത് സ്വന്തമായി പാടി നടക്കാൻ ഈരടികൾ കിട്ടിയത് ഈ സിനിമയിലൂടെയാണ് ഇതിലെ ഗാനങ്ങളുടെ സവിശേഷത മതനിരപേക്ഷതയാണ് മതങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആ പാട്ടിനെയും സംസ്കാരത്തെയും പൊതു ഇടത്തിലെത്തിക്കാൻ അവയ്ക്ക് കഴിഞ്ഞു പ്രിയ കഥാകാരനായ ഉറൂബിൻ്റെ കഥയ്ക്ക് സംവിധാനം നിർവഹിച്ചത് രാമകാരിയാട്ടും പി ഭാസ്കരൻ മാഷും ചേർന്നാണ് ഒൻപത് ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട് നീലക്കുയിലിലെ ഗാനങ്ങളെക്കുറിച്ചും സംഗീത സംവിധായകനായ കെ രാഘവ മാഷിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും പ്രശസ്ത പിന്നണി മുരളി വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കാലരികത്ത് എന്ന് പറയുന്ന പാട്ട് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഗണത്തിലാണ് വരുന്നത് അല്ലെ വരികളൊക്കെ നോക്കിയാൽ മാപ്പിളപ്പാട്ടിൻ്റെതായ വാക്കുകളും കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് എടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന് പറയുന്നതിൽ മാപ്പിള പദങ്ങളോ അല്ലെ അങ്ങനെ നമ്മൾ പറയുന്ന പദങ്ങളൊന്നും അതിനകത്തില്ല പക്ഷെ അത് മാപ്പിളപ്പാട്ടായിട്ടാണ് അതിൻ്റെ സംവിധാന ശൈലിയിൽ വരുന്നത് പക്ഷെ അതിൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാപ്പിളപ്പാട്ടിലെ ഒരു പ്രത്യേക ഒരു ഇശ്ശല് തന്നെയാണ് ഇതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ പരിഷ്കാരങ്ങളോടുകൂടി അത് അന്ന് രാഘവ മാസമൊക്കെ അറിയായിരുന്നു നമ്മൾ പുതിയ ഈണം ഉണ്ടാക്കിയാൽ അന്നത്തെ സമൂഹം അത് സ്വീകരിക്കില്ല അപ്പോൾ ആ ഇശലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഈണം തന്നെയായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു സാധാരണ ഒരു ട്യൂൺ എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ബേസിക് ട്യൂൺ എന്ന് പറയുന്നത് ഇശലെന്നാണ് മാപ്പിള പാട്ടിൽ പറയുക ഈ പാട്ടിൻ്റെ ഈണത്തിലുള്ള ഒരു സ്വരപദ്ധതി എങ്ങനെയാണ് വരുന്നത് സ്വരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സരിഗമ പതിനീസ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ ആ സ്വര എങ്ങനെയാണ് വരുന്നത് എന്നാണ് അതിൻ്റെ സ്വരം വരുന്നത് അപ്പം എത്ര സ്വരങ്ങളുണ്ട് ആകെ മൂന്ന് സ്വരങ്ങൾ കൊണ്ടാണ് ഗ എന്ന സ്വരം ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ നീ സാരി എന്ന മൂന്ന് സ്വരങ്ങളെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു പാട്ടാണിത് അപ്പം ഈ നീ സാരി എന്ന സ്വര സ്വരത്തെ തന്നെ ഞാൻ മറ്റൊരു രീതിയിലേക്ക് പാടിയാൽ നീ സാരി 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 സ സ സ നീ 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 എന്ന് പറഞ്ഞാൽ എന്തായി അതൊരു വേദോച്ചാരണത്തിൻ്റെ മന്ത്രോച്ചാരണത്തിൻ്റെ മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്നു അത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വരസ്ഥാനത്തിൽ നിന്ന് സെയിം സ്വരങ്ങൾ തന്നെ ഒരു സ്വരസ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരു സ്വരസ്ഥാനത്തേക്ക് അത് വരുമ്പോൾ അതിന് ഒരു സംസ്കാരത്തിൻ്റെ വലിയ വ്യത്യസ്തതയാണ് ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ഈ ഭാഷ പോലും മാറിയിരിക്കുന്നത് ഭാഷയല്ല ഭാഷയ്ക്ക് അപ്പുറത്ത് സംഗീതം എന്ന് പറയുന്ന ഒരു ഒരു കലയുടെ സാമീപ്യം കൊണ്ടാണ് ഈ സാംസ്കാരിക വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നീ രീ എന്ന രണ്ട് സ്വരങ്ങൾ മാറി പറയുമ്പോൾ തന്നെ എന്തായി അത് വളരെ വലിയ വ്യത്യാസത്തിലേക്ക് പോവുകയാണ് ഒരു പാട്ട് എന്ന് പറയുന്നത് വെറും ഒരു പാട്ടല്ലെന്നും ആ പാട്ട് നമുക്ക് ഒരുപാട് സാംസ്കാരിക പഠനങ്ങൾക്ക് വിധേയമാക്കാവുന്ന വിഷയമാക്കാകുന്ന ഒരു കാര്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പാട്ടിനെ വെച്ച് പഠിച്ചാൽ തന്നെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് തെറ്റല്ലേ കായലിലേ വലയെറിയാം കായലെ അരികത്ത് ആരെങ്കിലും വലയറിയോ അപ്പോൾ ഭാസ്കർ മാഷ് ഒരു ക്യാമ്പിൽ വെച്ച് ഏതൊരു കുട്ടി ചോദിച്ചു അപ്പോൾ ഭാസ്കർ മാഷ് പറഞ്ഞ മറുപടി എന്താണ് ഭാസ്കർ മാഷു പറഞ്ഞ മറുപടി കായലിൽ വലയറിഞ്ഞാൽ മീൻ കിട്ടും കായലരികത്ത് വലയറിഞ്ഞാൽ മാത്രമേ ഈ പെണ്ണിനെ വല വീശി പിടിക്കാൻ പറ്റുള്ളൂ അതാണ് അതിനകത്ത് അതാണ് അപ്പം ഒരു ശൃങ്കാരപരമായൊരു പാട്ടാണത് രാഘു മാഷിന്റെ ഒപ്പം തന്നെ ഓർമ്മിക്കേണ്ടുന്ന മറ്റൊരു പേരാണ് മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ പി ഭാസ്കരൻ മാഷ ഗാനരചയിതാവ് സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനിച്ച ഇദ്ദേഹം രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി വരെ നമ്മോടൊപ്പം ജീവിച്ചു മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ സംസ്കൃത ഭാഷാ സ്വാധീനവും മറ്റു ഭാഷകളിലെ ഗാനങ്ങളുടെ ഈണങ്ങൾ അനുകരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ഒരു ലളിതഗാന ശൈലി ഉണ്ടാക്കിയത് ഭാസ്കരൻ മാസ്റ്ററാണ് കവി യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അപൂർവ സഹോദരുകൾ എന്ന തമിഴ് ചിത്രത്തിലെ ബഹുഭാഷാ ഗാനത്തിൽ മലയാള വരികൾ എഴുതിയാണ് പി ഭാസ്കരൻ മാഷേ ഗാനരംഗത്ത് എത്തുന്നത് മലയാളത്തിൽ ചന്ദ്രിക എന്ന ചിത്രത്തിൽ പാട്ട് എഴുതി ചലച്ചിത്ര ലോകത്ത് രംഗപ്രവേശം ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സൗദാമിനി എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അവസാനമായി അദ്ദേഹം ഗാനരചന നിർവഹിച്ചത് എം എസ് ബാബുരാജ് കെ രാഘവൻ മാസ്റ്റർ ഇവരാണ് ഭാസ്കരൻ മാഷിൻ്റെ ഭൂരിപക്ഷം ഗാനങ്ങൾക്കും ഈണം പകർന്നത് ഓടക്കുഴൽ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നീലക്കുയിൽ രാജൻ എന്ന പൗരൻ നായരുപിടിച്ച പുലിവാല് കാക്കത്തം പുരാട്ടി ഉമ്മാച്ചു ഇങ്ങനെ പേരുകേട്ട പല ചിത്രങ്ങളിലും ഗാനരചന ഭാസ്കരൻ മാഷിൻ്റെതായിരുന്നു ഭാസ്കരൻ മാഷും രാഘവും മാസ്റ്ററും ചേർന്ന് ഗാനങ്ങളെ പുതിയ വഴിയിലേക്ക് നയിച്ചു നീലക്കുയിൽ എന്ന സിനിമ സുന്ദരമായ ഒരു പ്രണയകഥ നമുക്ക് പറഞ്ഞു തന്നു നവോത്ഥാന ചിന്ത ഉൾക്കൊള്ളുന്ന ഒരു കഥയാണിത് പുലയ സ്ത്രീയായ നീലിയും ഉയർന്ന ജാതിക്കാരനായ ശ്രീധരൻ മാസ്റ്ററും തമ്മിലുള്ള പ്രണയബന്ധത്തിലാണ് കഥ ആരംഭിക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള ബന്ധം മാത്രമായി കണ്ട് അയാൾ നീലിയെ ഉപേക്ഷിക്കുന്നു ആ ബന്ധത്തിൽ അവൾക്കുണ്ടാകുന്ന പെൺകുട്ടിയെ റെയിൽപ്പാളത്തിൽ ഉപേക്ഷിച്ച് അവൾ ആത്മഹത്യ ചെയ്യുന്നു കുട്ടിയെ ഏറ്റെടുക്കുന്ന മക്കളില്ലാത്ത സ്റ്റേഷൻ മാസ്റ്ററായി അഭിനയിക്കുന്നത് ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷ തന്നെയാണ് നായകനായ ശ്രീധരൻ മാസ്റ്റർ കുറ്റം ഏറ്റുപറഞ്ഞ് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതോടെ നീലക്കുയിൽ കഥ അവസാനിക്കുന്നു പഴയകാല സിനിമകളിലെ സൂപ്പർ സ്റ്റാറായ സത്യനും മിസ്കുമാരിയുമാണ് ശ്രീധരൻ മാസ്റ്ററേയും നീലിയേയും അവതരിപ്പിക്കുന്നത് നീലക്കുയിലെ ഗാനങ്ങളെക്കുറിച്ച് കവി പുതുശ്ശേരി രാമചന്ദ്രൻ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് പാട്ടിൻ്റെ ഈണത്തിനുള്ള സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും സംഭാഷണ ഭാഷയിൽ ഗാനമുണ്ടാക്കുകയും മാപ്പിളപ്പാട്ടിനും നാടൻപാട്ടിനും കാവ്യമണ്ഡപത്തിൽ കയറി വരാൻ അവസരം നൽകുകയും ചെയ്തത് മഹത്തായ കാര്യമാവുന്നത് അന്നത്തെ സന്ദർഭത്തിൻ്റെ സവിശേഷത കൊണ്ട് കൂടിയാണ് എന്ന കാര്യമാണ് നീലക്കുയിലിലെ കഥയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കായലരികത്ത് എന്ന ഗാനമെങ്കിലും ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ദൃശ്യവൽക്കരണത്തിനും മതനിരപേക്ഷതക്കും മികച്ച ഉദാഹരണമാണ് മൊയ്തു എന്ന പുരോഗമന മനസ്സുള്ള മീൻപിടുത്തക്കാരൻ ഒരു ചായക്കടയിൽ ഇരുന്നാണ് ഇത് പാടുന്നത് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടുനോക്കാം പാട്ടിഷ്ടമായോ ഈ പാട്ടിൽ മുന്നിലുള്ള പെൺകുട്ടിയോട് നായകൻ പ്രണയാഭ്യർത്ഥന നടത്തുകയാണ് ഈ കഥാപാത്രം ഒരു പാർശ്വകഥയുടെ ഭാഗമായാണ് സിനിമയിൽ വരുന്നതെങ്കിലും സിനിമയിൽ വരെ പരാമർശിക്കാത്ത മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്ന മൊയ്തു എന്ന മീൻപിടുത്തക്കാരൻ്റെ പ്രണയസങ്കല്പമാണ് നവോത്ഥാന ചിന്തയുടെ ഭാഗമായി ഇവിടെ വരുന്നത് മുമ്പ് ചായക്കട ജനാധിപത്യത്തിന്റെ ഒരിടമായിരുന്നല്ലോ ചായ കുടിക്കാൻ മാത്രമല്ല അവിടെ ആളുകൾ എത്തിയിരുന്നത് എല്ലാ മതസ്ഥരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ ചിന്തകളും പുതിയ പുതിയ ആശയങ്ങളും വിപ്ലവ അന്വേഷണങ്ങളും ഒക്കെ അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു ചായക്കടയിലിരിക്കുന്ന എല്ലാവരും പല ജോലികൾ ചെയ്തുകൊണ്ടാണ് പാട്ട് ആസ്വദിക്കുന്നത് കായലരികത്ത് വലയെറിഞ്ഞപ്പ് വള സുന്ദരി കായലരികത്താണ് വലയെറിഞ്ഞത് കായലിലാണോ വലയല്ല കിലുക്കിയത് വളയാണ് ഈ വിരുദ്ധമായ പറച്ചിലിൽ നിന്നാണ് ഗാനം തുടങ്ങുന്നത് എന്തായിരിക്കും അതിന് കാരണം പ്രണയമെന്ന വികാരം ജനിക്കുന്നതിന് സ്ഥലമോ കാലമോ ഒന്നും പ്രശ്നമല്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ നായകൻ വലയെറിഞ്ഞ് നോക്കിയതാണ് കിട്ടിയത് വളകിളിക്കുന്ന സുന്ദരിയെയും നമുക്ക് ചുറ്റുമുള്ള ജീവിത പരിസരങ്ങളാണ് വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ ആദ്യം മുതൽ അവസാനം വരെ വരുന്ന പ്രാസഭംഗിയും നിങ്ങൾ ശ്രദ്ധിക്കണം അക്ഷരങ്ങളുടെ ആവർത്തനം ഉണ്ടാക്കുന്ന സൗന്ദര്യമാണല്ലോ പ്രാസം മാപ്പിളപ്പാട്ടിന്റെ സ്വഭാവ സവിശേഷതകളിൽ പ്രധാനമാണ് പ്രാസഭംഗി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ പെണ്ണു കെട്ട് കുറിയെടുക്കുക നറുക്കിന് ചേർക്കുക ഇതെല്ലാം നാട്ടിൻ പുറങ്ങളിൽ പതിവ് കാഴ്ചയാണ് വിവാഹത്തിന്റെ ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ അതിനു വേണ്ട പണം സ്വരൂപിക്കാൻ പരക്കം പായുന്ന സാധാരണക്കാരുടെ ചിത്രം ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഇവിടെ പ്രണയത്തിന്റെ നറുക്ക് എനിക്ക് തന്നെ വീഴണം എന്നാണ് ഈ നായകൻ ആഗ്രഹിക്കുന്നത് നറുക്കു കുറിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിലെ പേരുകൾ എഴുതിയിടുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് കൂടി എഴുതി ചേർക്കണം എന്നാണ് നായകൻ പറയുന്നത് കണ്ണിനാൽ എൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം ഈ വരികൾക്കുള്ളിൽ ഒരു വലിയ കാഴ്ച തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട് നിന്റെ നോട്ടമേറ്റ് എൻ്റെ കരളാകുന്ന ഉരുളിയിൽ എണ്ണ കാച്ചുന്ന നൊമ്പരമുണ്ടായി എന്നാണ് പറയുന്നത് എങ്ങനെയാണത് സംഭവിക്കുന്നത് നിന്റെ നോട്ടം എന്റെ കരളാകുന്ന ഉരുളിയിലെ എണ്ണയെ ചൂടുപിടിപ്പിച്ചു സ്നേഹമെന്ന വാക്കിന്റെ ഒന്നാണല്ലോ എണ്ണ സ്നേഹം തോന്നി എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്ത് വൃദ്ധയെ സൂചിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രയോഗം അധ്യാപകൻ വിശദീകരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ വരികളിലെ പെൺകുട്ടിയുടെ നോട്ടം നമ്മൾ പ്ലസ് വൺ ക്ലാസിന്റെ തുടക്കത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിലും പഠിച്ചിട്ടുണ്ട് കൃഷ്ണകാന്തങ്ങൾ തൻ പൂത്തതും കിരണമേറ്റില്ല കണ്ണിലെ നിന്റെ നീണ്ട കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കൃഷ്ണകാന്തം പോലെയുള്ള കിരണമേറ്റ അത്രമാത്രം തീക്ഷ്ണമായ രശ്മി ഏറ്റെ എൻ്റെ ചില്ലകൾ പൂത്തതും മനസ്സാകുന്ന ചില്ലകൾ പൂത്തുലഞ്ഞതും എന്നല്ലേ പഠിച്ചത് ഒന്ന് നാടോടി ബിംബമാണെങ്കിൽ മറ്റൊന്ന് കാൽപ്പനിക ദൃശ്യ ബിംബമാണ് രണ്ടും ദൃശ്യ ബിംബങ്ങൾ തന്നെയാണ് കൽവിൽ അറിഞ്ഞപ്പളിന്നേഞ്ഞ കയറ് പൊട്ടിയ പമ്പരം ഖൽബ് അറബി പദമാണ് ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം ഹൃദയത്തിലാണ് നൊമ്പരമറിഞ്ഞത് ഗാനം മാപ്പിളപ്പാട്ടിൻ്റെ ഈണം കൈക്കൊണ്ടപ്പോൾ അന്നുവരെ അവരിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഗാനത്തിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ സ്വീകരിപ്പിക്കുകയാണ് ഈ ഗാനം ചെയ്തത് അത്തരം വിശാലമായ ഒരു മാനം ഈ ഗാനത്തിന് കൈവരുന്നുണ്ട് പ്രണയത്തിന്റെ നൊമ്പരമറിഞ്ഞപ്പോൾ നായകന്റെ മനസാന്നിധ്യം കൈവിട്ടതിനെ ഉള്ളിലുണ്ടായ അസ്വസ്ഥതയെ ഒപ്പിയെടുക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നില്ലേ കയറുപൊട്ടിയ പമ്പരം കണക്കെ എന്ന് നമ്മൾ മുമ്പേ കേട്ട് ശീലിച്ച ഒരു പ്രയോഗമാണ് എന്താണ് അതിൻ്റെ അർത്ഥം പമ്പരം കറക്കി കളിക്കുമ്പോൾ അതിന് ചുറ്റും കയറ് ചുറ്റിക്കെട്ടി കറക്കി വിട്ടിരുന്നു ആ കയറിൻ്റെ അറ്റം കളിക്കുന്ന ആളിൻ്റെ കയ്യിലായിരിക്കും അത് പൊട്ടിയാലോ ഏതെങ്കിലും വഴിയിൽ ചെന്ന് അത് വീഴു നായകന് മനസ്സും അങ്ങനെ താളം തെറ്റി എന്നാണ് സൂചിപ്പിക്കുന്നത് ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെ ചേർ ഹൂറി ചോറ് ഏറെ പ്രാസഭംഗി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തികച്ചും കേരളീയമായ വാക്കാണ് ചേറ് നമ്മുടെ കാർഷിക ജീവിത സംസ്കാരത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആ വാക്ക് ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി ചേറ് ചളി അല്ലേ ചെളിയിൽ നിന്ന് വളരുന്ന ഹൂറി സുന്ദരി ആരായിരിക്കും താമര അമ്പൽ പോലെയുള്ള സുന്ദരമായ പൂക്കളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പഴയകാല കവിതകളിലെല്ലാം കാവ്യബിംബങ്ങളായി ഇവ വന്നിട്ടുണ്ടല്ലോ സുന്ദരിയുടെ ജീവിത സാഹചര്യം കൂടി ധ്വനിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് എന്ന് പറയാം കാർഷിക വൃത്തിയും അന്നത്തെ ജീവിതാവസ്ഥയും എല്ലാം വായിച്ചെടുക്കാൻ പര്യാപ്തമാണ് ഈ പ്രയോഗം അവളുടെ കൈകൊണ്ട് നെയ്ച്ചോറ് വെച്ചത് തിന്നാനുള്ള പൊതിയാണ് കാമുകന് ഉള്ളത് ജീവിത സ്വപ്നത്തെ മുൻനിർത്തിയാണ് ഈ പ്രണയം ഉള്ളത് പ്രണയിനിയുടെ നോട്ടമുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ ആഴം അടുത്ത വരികളിൽ നമുക്ക് കാണാൻ കഴിയും വമ്പേഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി വമ്പ് അമ്പ് കമ്പ് കമ്പി മാപ്പിളപ്പാട്ട് ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം ഇങ്ങനെ സുന്ദരമായ പ്രാസങ്ങൾ ഉണ്ടായത് കൂടിയാണ് സഭംഗി നല്ല താളങ്ങളെ സൃഷ്ടിക്കും ഈ വരികളിൽ എന്താണ് കവി പറയുന്നത് വമ്പുള്ള നിന്റെ നോട്ടത്തിൻ്റെ അമ്പേറ്റ് എൻ്റെ ഞരമ്പുകളെല്ലാം ഒടിഞ്ഞുപോയി നല്ല ഒരു ശീലക്കുടയുടെ ആകൃതിയായിരുന്നു അതിന് ഉണ്ടായിരുന്നത് കുടയുടെ കമ്പി ഒടിഞ്ഞാൽ കാഴ്ചയിൽ എങ്ങനെയായിരിക്കും അതുപോലെ ഞരമ്പാകുന്ന കമ്പി നിന്റെ നേർക്ക് വലിഞ്ഞു പോയി എന്ന് നായികയോട് പറയുകയാണ് അയാൾ പിന്നെ അഹംഭാവം കാണിക്കുന്ന പുരികം വില്ലുപോലെ വളഞ്ഞിരിക്കുമല്ലോ അതിലൂടെയാണ് അമ്പിന്റെ വേഗതയിലുള്ള നോട്ടം തീക്ഷണമായ നോട്ടം കാമുകന് നേർക്ക് പാഞ്ഞു ചെല്ലുന്നത് അത് കൊണ്ടതും ആകൃതിയില്ലാത്ത കുടയായി അയാൾ മാറി എന്ന് എത്ര ലളിതമായിട്ടാണ് സൂക്ഷ്മതയോടെ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ ഇവിടെയെല്ലാം ഭാസ്കരൻ മാസ്റ്റർ സ്വീകരിക്കുന്ന ലളിതമായ ദൃശ്യബിംബങ്ങളെ പ്രയോഗങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാഴ്ചയായി കേൾക്കുന്നവരിലേക്കും വായിക്കുന്നവരിലേക്കും വരികൾ ഇറങ്ങിച്ചെന്ന് അനുഭവിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നില്ലേ വരി നോക്കാം കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി സങ്കട നടുവിലാക്കരു കളി പുഴക്കടവിൽ വെച്ച് തന്നെയാണ് ആദ്യം വളകിലുക്കിയത് ഇപ്പോൾ തടവിലാക്കുന്നതും അവിടെ വെച്ച് തന്നെയാണ് നേരത്തെയുള്ള പ്രയോഗത്തിന്റെ പൂർത്തീകരണം ഇവിടെ നടക്കുന്നത് കാണാം നമ്മുടെ വെള്ളവും മണ്ണും എല്ലാം മുമ്പ് ശുദ്ധമായിരുന്നല്ലോ ഇന്നത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം പുഴ സങ്കടപ്പുഴയാകുമ്പോൾ വരുന്ന കാവ്യഭംഗി നേരത്തെയൊന്നും പ്രയോഗിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് പാട്ടിലെ നായകൻ നായികയോട് കുടവുമായി പുഴക്കടവിൽ വന്ന് തടവിലാക്കി ഒടുവിൽ നീ സങ്കടപ്പുഴ നടുവിലേക്ക് എന്നെ മാറ്റരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കളിയായിട്ടാണ് നീ പ്രണയം ഭാവിക്കുന്നതെങ്കിൽ തുറന്നു പറയണമെന്നാണ് മുകിയോട് ആവശ്യപ്പെടുന്നത് വെറുതെ കയ്യിലും കുത്തി നടക്കണേ ഉള്ളിൽ സ്നേഹം തോന്നിയിട്ടില്ലെങ്കിൽ ഞാനെന്തിനാണ് എൻ്റെ ഈ ജീവിത യാഥാർത്ഥ്യത്തിന്റെ തീ ചൂളയിൽ വെന്തുരുകി നിൽക്കുമ്പോ കയ്യിലും കുത്തി നടന്ന് സമയം കളയുന്നതെന്ന് അവളോട് ചോദിക്കുകയാണ് കയ്യിലും കുത്തി നടക്കുക എന്ന പ്രയോഗം പണ്ടേ ഉള്ളതാണ് ഫലമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത് സൂചിപ്പിക്കുന്നത് സാധാരണ ജീവിതം നയിക്കുന്ന ഗാനത്തിലെ നായകൻ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രണയമെന്ന വികാരത്തെ സമീപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലുണ്ടായ ഈ ഗാനം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങണമെന്ന ബോധം പുതിയ കാലത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാൽപ്പനികതയിലാണ് പ്രണയത്തിൻ്റെ നിലനിൽപ്പ് അതല്ല എന്ന് ഈ അകാൽപനിക പ്രയോഗങ്ങളിലൂടെയും നാടൻ ദൃശ്യബിംബങ്ങളിലൂടെയും യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നിപ്പറയുകയാണ് ഗാനത്തിലെ ഓരോ വരിയും നിത്യജീവിതത്തിൻ്റെ നേർക്ക് ഒരു കണ്ണാടി വെച്ചതുപോലെ നാടോടി സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന നർമ്മത്തിൽ പൊതിഞ്ഞ ഈ ഗാനം സാധാരണ മനുഷ്യൻ്റെ ഹൃദയവികാരത്തിൻ്റെ പ്രകടനമായി മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു മറ്റ് സിനിമാ ഗാനങ്ങളെയും ഇങ്ങനെ വിശകലനം ചെയ്യാനും വേറിട്ട് കേൾക്കാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ സിനിമാ ഗാനങ്ങൾ എഴുതിയിരുന്ന കവിതകൾ എഴുതിയിരുന്ന പി ഭാസ്കരൻ മാഷാണ് മാപ്പിളപ്പാട്ടുകൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് അതുപോലെ വയലാർ രാമവർമ്മയാണ് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ധാരാളമായി മലയാളികൾക്ക് സംഭാവന ചെയ്തത് കായലരികത്ത് എന്ന ഗാനത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതിലെ ആദ്യമായിട്ട് വരുന്നത് ജാതി ജാതിമത ഭേദമന്യേ എല്ലാവരും പാടി നടന്ന മാപ്പിളപ്പാട്ട് എന്നതാണ് രണ്ടാമതായി മലയാളിത്വമുള്ള ആദ്യത്തെ സിനിമാ ഗാനമാണ് ഇത് മൂന്നാമതായി ലളിത സംഗീത രീതിയിലുള്ള ആദ്യത്തെ സിനിമാ ഗാനമാണ് എന്നാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും ധാരാളം നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും അതുപോലെ എന്ന സിനിമയും അതിലെ ഗാനങ്ങളും നിങ്ങൾ യൂട്യൂബിലൂടെ കാണാൻ ശ്രമിക്കുമല്ലോ ഈ പാഠത്തെ ആസ്പദമാക്കി ഒരു പ്രവർത്തനം എഴുതി നോക്കാം കായലരികത്ത് എന്ന ഗാനത്തിൽ തെളിയുന്ന കേരളീയ സാമൂഹിക അന്തരീക്ഷവും പാട്ടിൻ്റെ സ്വഭാവ സവിശേഷതകളും കണ്ടെത്തി ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി